ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാലുമണി പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഞാനിത് ഗോതമ്പോടി വെച്ചിട്ടാണ് വീട്ടിൽ തയ്യാറാക്കാറ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് തേങ്ങ ചിരണ്ടിയതും പാകത്തിന് ഉപ്പും കൂടിയാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഇത് കുഴച്ചെടുക്കാം, ഇല്ലെങ്കിൽ തേങ്ങയും ഗോതമ്പ് പൊടിയും ശർക്കരയും കൂടി ഇട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഞാനിവിടെ ശർക്കര ചേർത്തിട്ടില്ല. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വാഴയിലെടുത്ത് കഴുകിയെടുക്കാം. ഇനി അതിലേക്ക് നല്ല നൈസായിട്ട് ഇത് പരത്തി കൊടുക്കാം. ഈ ഒരു വാഴയില ഉപയോഗിച്ച് തന്നെ നമുക്കിത് മുഴുവനും വേവിച്ചെടുക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. ഇനി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇത് നൈസായിട്ട് പരത്തി പാനിലേക്ക് കമത്തിയിട്ട് കൊടുക്കാം. ഇനി ഇലയൊക്കെ വാടി വരുമ്പോൾ പയ്യെ നമുക്കതൊന്നങ്ങ് പൊളിച്ചെടുക്കാം. വേണമെങ്കിൽ പാനിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയൊന്നും ഇവിടെ തേച്ച് കൊടുത്തിട്ടില്ല. ഇനി ഒരു സൈഡും ഒരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ഇലയിൽ തന്നെ അടുത്തതുകൂടി പരത്തി ഇതുപോലെ തന്നെ കമത്തിയിട്ട് കൊടുക്കാം. മുരിഞ്ഞു വരുമ്പോൾ ഇല നമുക്ക് മാറ്റി തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്തത് കൂടി നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഇല മാത്രം ഉപയോഗിച്ച് ഇതെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുതേ. ഇനി അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു.